നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ചയാണ് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രം തന്നെയാണ് അപ്പോൾ ശുഭനക്ഷത്രം ശുഭവാരം ശുഭദിവസം ഒക്കെ എല്ലാം കൂടി കിട്ടിയിരിക്കുകയാണ് ഇന്ന് ശുഭപ്രദമായ ദിവസം തന്നെയാണ് വ്യാഴത്തിന് ജ്യോതിഷശാസ്ത്രത്തിൽ ഒരാഴ്ചയിൽ ഏറ്റവും നല്ല ദിവസം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യാഴാഴ്ച എന്ന് പറയാം കാരണം ഗുരുവാരം ഗുരുവിൻ്റെ ദിവസമാണ് എന്ത് ദോഷത്തെയും മാറ്റാൻ ശക്തിയുള്ള ആളാണ് ഗുരു ബൃഹസ്പതി ബൃഹസ്പതിയുടെ ദിവസമാണ് വ്യാഴാഴ്ച അതുകൊണ്ട് അന്ന് നല്ല നല്ല ഒരു നക്ഷത്രവും കൂടി വന്നാലോ കാര്യങ്ങൾ ഭംഗിയാകും എന്നുള്ളതിന് സംശയം വേണ്ട അപ്പോൾ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് ശുഭപ്രദമായ ദിവസമാണ് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ഇറങ്ങാം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരായിക്കോട്ടെ അതായത് മിഥുന മാസത്തിലെ അനിഴ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് എന്തൊക്കെ കഷ്ടതയിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്കിന്ന് ബർത്ത്ഡേ ഡേ വന്നതോടുകൂടി വളരെ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് ഈ വർഷത്തിലോട്ടാവും പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാവും ഐശ്വര്യങ്ങൾ സിദ്ധിക്കും തടസ്സം കുറേ മാറും പ്രശസ്തി വരും നമ്മൾ പലയിടത്തും അംഗീകരിക്കപ്പെടും നമുക്ക് അംഗീകാരം കിട്ടാതിരിക്കുന്നവർക്ക് അംഗീകാരം കിട്ടും ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസവും കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വ്യാഴത്തിനെ മാത്രം പ്രീതിപ്പെടുത്തി പോകണം കാരണം വ്യാഴത്തിൻ്റെ വേറെ തടസ്സമൊന്നും നമുക്ക് ആരുമില്ല അപ്പോൾ നമുക്കിന്ന് വ്യാഴത്തിൻ്റെ ഒരു വർഷത്തെ ഫലത്തും വ്യാഴനാണ് തരേണ്ടത് അപ്പോൾ വ്യാഴം ഗുരുവിനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ വേണ്ടി ഗുരുപ്രീതി പ്രീതി വരുത്തുക ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഗുരുതുല്യരായവർക്ക് വിളിച്ച് ആഹാരം വെച്ച് കൊടുക്കുക ഇത് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഗുരുക്കളന്മാരെ അല്ലെങ്കിൽ പ്രായമുള്ളവരെ പ്രസ്പെക്റ്റ് ചെയ്യുക പ്രായമുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക ദക്ഷിണ കൊടുക്കുക അവർക്ക് വിളിച്ച് ഭക്ഷണം കൊടുക്കുക അവരെ ഒന്നും വേണ്ട വിളിച്ച് പറയുക ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അവരെ അനുഗ്രഹം വാങ്ങുക ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും മറ്റൊന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം വിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ടുള്ള ക്ഷേത്രമായാലും മതി പോയിട്ട് പാൽപ്പായസം തുളസിമാല അർച്ചന അതുപോലെ മഞ്ഞപ്പട്ട് വാങ്ങി ഭഗവാന് സമർപ്പിക്കുക ക്ഷേത്ര ദർശനം ചെയ്യുക ഇതൊക്കെ ഭാഗ്യദായകമായി തീരും അതുപോലെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട എല്ലാ ഫലവും മുടങ്ങാതെ നമ്മളിലേക്ക് എത്താൻ വേണ്ടി ലക്ഷ്മീനാരായണയന്ത്രം ദേഹരക്ഷയായിട്ട് കെട്ടി ധരിച്ചുകൊള്ളുക ഇപ്പം ലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും ഒരു വർഷത്തേക്ക് കെട്ടിക്കൊള്ളുക അതുപോലെ ഇന്ന് എല്ലാത്തിനും കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും ചില കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വേണം പോകാൻ പ്രത്യേകിച്ച് യാത്രയ്ക്ക് യാത്രയ്ക്ക് ഓരോ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാ ഇന്ന് രാഹു കാലം പറഞ്ഞത് ഉച്ചയ്ക്കാണ് ഒന്നര മണി മുതൽ മൂന്ന് മണിവരെ ഇന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ മൂന്ന് മണിക്ക് രാഹുകാലം തീരുന്നുമില്ല ഒന്നരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുമില്ല രാഹു സമയം പറഞ്ഞത് തന്നെ ഇന്ന് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ നിട്ടിട്ടുണ്ട് മൂന്ന് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് ഈ സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ അല്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കണ്ട ആദ്യമായിട്ട് ഏതെങ്കിലും ശുഭകാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഈ സമയം നോക്കിയിട്ട് ഇറങ്ങുന്നത് നന്നായിരിക്കും അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരണത് പതിനൊന്ന് മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് അതുപോലെ രണ്ട് സമയങ്ങളാണ് നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത സമയം ഒന്ന് ഗുളികനും മറ്റൊന്ന് യമഖണ്ഠനും രണ്ടുപേരും പ്രശ്നക്കാരാണ് യമഖണ്ഠനും ഗുളികനും ഇവർ തടസ്സപ്പെടുത്തും അപകടം ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നക്കാരാണ് അപ്പോൾ അവർക്ക് അവർ ഉണർന്നിരിക്കുന്ന സമയമാണ് പ്രകൃതിയിൽ ഈ മൂന്ന് മണിക്കൂറോളം സമയം അല്ല ഗുളികകാല സമയം പറഞ്ഞത് ഒമ്പത് മണി പതിനേഴ് മിനിറ്റ് തൊട്ട് പത്ത് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെയും യമകണ്ഠകാലസമയം വരുന്നത് ആറ് മണി ഒമ്പത് മിനിറ്റ് തൊട്ട് ഏഴ് നാൽപ്പത്തി മൂന്ന് വരെയും ഈ സമയം ഒരു കാര്യത്തിനും എടുക്കരുത് അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇന്ന് നല്ല ദിവസമാണ് രാവിലെ ഫ്രഷായി ഓരോ കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു നമ്മൾ വസ്ത്രധാരണത്തിൽ മഞ്ഞ കളറും കൂടി ഉൾപ്പെടുത്തുക ഫുൾ മഞ്ഞയായിട്ട് ഇട്ടുകൊണ്ട് പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ മേൽ പുറത്തിടുന്ന തുണിയായിട്ടോ അല്ലെങ്കിൽ ബ്ലൗസായിട്ടോ ക്ഷ ശരിക്കു മറ്റേ ഏതെങ്കിലും രീതിയിലോ ഒക്കെ മഞ്ഞ കളറിലുള്ള വസ്ത്രവും കൂടി കയ്യിൽ കരുതി ഒന്നും വേണ്ട ഇല്ലെങ്കിൽ നമുക്കൊരു മഞ്ഞ കളറിലെ കറച്ചി പെങ്കിൽ കരുതിക്കൊണ്ട് പോകണം അല്ലാതെ കുറിയൊക്കെ പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നവരാണെങ്കിൽ അന്ന് ചന്ദനം നെറ്റി തൊടുന്നത് ഭാഗ്യദായകമായിരിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു ഭാഗ്യദിനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇന്നത്തെ ദിവസം നടക്കട്ടെ എന്ന് മഹാഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം